ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിജുസ് കിച്ചൻ. ഇന്ന് നമുക്ക് റുമാലി റൊട്ടി, ഞാൻ എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റണ പോലെ ഒരു കുറുമ ഉണ്ടാക്കാം. നവരത്ന കുറുമ 9 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ കൂടി. ഫസ്റ്റ് അതിന് വെങ്കായം ഒക്കെ ഒന്ന് വതക്കിയിട്ട് വേവിക്കണം. ഒരു രണ്ട് സവാള പച്ചമുളക് കാണണം. ഈ എരുവേ ഇതിൽ പച്ചമുളക് കാണാം. ഒരു ചെറിയ തുണ്ടി ഇഞ്ചി, ഇത് ഒരു രണ്ട് മിനിറ്റ് വതക്കിയിട്ട് വേവിക്കണം. അതിൻ്റെ ഒപ്പം എന്താ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം കുതിരാൻ വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ ഒപ്പം ഇട്ടായിരിക്കണം. രണ്ട് മിനിറ്റ് വേവിച്ചു. ഇനി ഇത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാം. അതിൻ്റെ ഒപ്പം ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് വേവിക്കാം. ഇനി വെന്തതിന് ശേഷം മാറിയിട്ട് നല്ല പേസ്റ്റ് ആക്കാം. സവാളയും അണ്ടിപ്പരിപ്പും പച്ചമുളകും നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ആറിയിട്ട് നമുക്ക് പേസ്റ്റ് ആക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചെറു ചെറുതായി നോക്കിയിട്ടുണ്ട്. ഇതൊന്ന് വതക്കിയിട്ട് ഒരു വിസിൽ വരുന്ന വരെ കുക്കറിൽ വേവിക്കാം. ഒരേ ഒരു വിസിൽ മതി. കുക്കറിൽ ഒരു സ്പൂൺ എണ്ണ ഇട്ടിട്ട് ബീൻസ്, ക്യാരറ്റ് എല്ലാം ഓരോരോ കപ്പ്, നമ്മുടെ എത്ര വെജിറ്റബിൾസ് വേണ്ട അത്ര കപ്പ്, കോളിഫ്ലവർ, വെജിറ്റബിൾസ് ഒക്കെ പറഞ്ഞ് ഇനി ഒരു അരക്കപ്പ് വെള്ളം, അധികം വെള്ളം വേണ്ട. നമ്മൾ ഇനി അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് വെന്ത് കുക്കർ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതാക്കാം. പാനിൽ 2 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും വെച്ചിട്ടുണ്ട്. അതിൽ ബിരിയാണി ഇല, പട്ട, ഏലക്കായ, കുറച്ച് ഷാജീര. ഇനി ഈ വെജിറ്റബിൾസ് അതിൻ്റെ ഒപ്പ്, അത് വെന്ത വെജിറ്റബിൾസ് ആണല്ലോ. അതാ പട്ടാണി ഒരു കപ്പ്, ആപ്പിള് ഒരാപ്പിള്, പൈനാപ്പിൾ ഒരു കപ്പ്. ഇതെല്ലാം കൂടി ഒന്നും കൂടി വളർത്താം. വതക്കിയ ശേഷം എന്താ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പുര, നമ്മൾ വെന്തിട്ടുള്ള വെള്ളമാണ് അത് ഊറ്റി വെച്ചതാണ്, അത് ഒഴിക്കാം. ഈ ഫ്രൂട്ട്സൊക്കെ കടന്നിട്ടൊന്ന് വേവട്ടെ. പൈനാപ്പിളും ആപ്പിളൊക്കെ ഇതായി കഴിഞ്ഞാൽ 1 കപ്പ് പനീർ, ഗ്രേപ്സ്. ഇത് പിന്നെ അധികം വേവില്ലാത്തത് കൊണ്ട് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച പേസ്റ്റ് ഇടാം. അരച്ച പേസ്റ്റ് ഗരം മസാല 1/4 ടീസ്പൂൺ മതി. നമ്മൾ പട്ടയൊക്കെ ഇട്ട് താളിച്ചിട്ടുണ്ടല്ലോ. ഇത് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഒന്നും ഇടില്ല, ഇതിന്റെ കളർ വെള്ള കളറായത് കൊണ്ട് അതിനാണ് പച്ചമുളകിന്റെ എരിവ് പറഞ്ഞത്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം 1 കപ്പ് ഒഴിക്കാം.
ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞ് ലാസ്റ്റിൽ കുറച്ച് കസ്തൂരി മേത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല കുറുമുട മണം വരുന്നു. കുറച്ച് മല്ലിയില. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നവരത്ന കുറുമ റെഡിയായിട്ട്. അതിന് ഞാൻ ഇവിടെ ബട്ടർ നാനാണ് ഒന്ന് ഉണ്ടാക്കിയിരുന്നത്. അല്ലെങ്കിൽ റുമാലി റൊട്ടി ഏത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.